പ്രവാചകൻ നിന്ന് അനുവദിക്കില്ല എന്ന പ്രമേയവുമായി കാലടി സംയുക്ത മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ആത്മാഭിമാന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. 25 കൊല്ലം ഖദീജയോടൊപ്പം ജീവിച്ചിട്ട് രണ്ടാമതൊരു ഭാര്യയെ കുറിച്ച് പ്രവാചകനായതിനു ശേഷമോ മുമ്പോ സങ്കല്പിച്ചിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹിയോട് ആരോ ചോദിച്ചു, ഒരു ഭാര്യയെ കൂടി വിവാഹം കഴിക്കാതെ ഒറ്റ ഭാര്യയുമായി താങ്കൾ കഴിയുന്നതെന്ന്? അറബികൾക്ക് അന്നങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തിന് രണ്ടാമത് വിവാഹം കഴിക്കണം, എനിക്ക് എന്റെ ഖദീജയുണ്ടല്ലോ. എനിക്കെന്റെ ഖദീജ ഉള്ളപ്പോ രണ്ടാമതൊരു കല്യാണം പോയെന്ന് 50 കൊല്ലം വരെ ചോദിച്ചിട്ട് ഖദീജ വഫാത്തായപ്പോ വിവാഹം കഴിച്ചത് ആരെയാണെന്നറിയാമോ? 66 വയസ്സുള്ള സൗദയെ. ഖദീജയ്ക്ക് 65 വയസ്സേ ഉള്ളൂ, കിഴവിയാണ്. 66 വയസ്സുള്ള സൗദയാണ് 50 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അതിനു മുമ്പ് കല്യാണം കഴിച്ച പറയാൻ ഈ നുപൂറു ശർമ്മയ്ക്കോ ജിണ്ടാളിനോ ഉണ്ടോ? കാമമോഹമുള്ളയാൾ 50 വയസ്സുവരെ ഒരൊറ്റ പെണ്ണുമായി ജീവിക്കുകയാണോ ചെയ്യുക? അങ്ങനെ ഒരു മോഹം എന്റെ നബിക്കുണ്ടായിരുന്നുവോ എന്ന് ചരിത്രം പഠിച്ചവർക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത് കല്യാണം കഴിച്ചത് അനാഥയായിരുന്ന ഇസ്ലാം നബിയുടെ ഭാര്യമാരിൽ അത്ര സുന്ദരിയല്ലാത്തവളെന്ന് ചരിത്രം പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു പെണ്ണേ ഉള്ളൂ. ആ പെണ്ണിന്റെ പേര് സൗദ എന്നാണ്. അത് ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇമ്മാതിരി പ്രതികരണം ഉണ്ടായത്. പക്ഷെ ഇന്ത്യയൊട്ടാകെയും കേരളത്തിലൊട്ടാകെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടല്ലോ, PC ജോർജ്, അതുപോലെ തന്നെ പാലായിലെ ബിഷപ്പ് പറഞ്ഞതെല്ലാം വെറുപ്പിന്റെ മെസ്സേജുകളാണ്, മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. നടപടിയെടുത്തവരെ തിരുത്തിക്കൊണ്ട് അത് പറഞ്ഞതിന്റെ പേരിൽ അവരും ആദരണീയരായില്ല എന്നോർക്കണം. ജോർജിന് വല്ല ആദരവുണ്ടോ? പാലായിലെ ബിഷപ്പിന് എത്ര വലിയ ആദരവുണ്ടായിരുന്നു, പറഞ്ഞതോടുകൂടി ആ ആദരവ് പോയില്ലേ? പോയില്ലേ? നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു ശക്തിയും പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ ആദരിക്കപ്പെടുകയില്ല. കൊള്ളാവുന്ന ഒരാളും ഇന്ന് വരെ ഗാന്ധിജി, അതുപോലെ തന്നെ നെപ്പോളിയൻ, ഷേക്സ്പിയർ, അതുപോലെ തന്നെ ജോർജ് ബർണാഡ് ഷാ, വള്ളത്തോൾ ഉള്ളൂർ, ആശാൻ അടക്കമുള്ളവർ, അതുപോലെ തന്നെ നല്ലവരൊക്കെ വന്നിച്ച, ചീഞ്ഞവരൊക്കെ നിന്ദിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ചീഞ്ഞവർക്ക് നിന്നയാണ് അവകാശപ്പെട്ടത്. അത് ഇന്ത്യ ഗവൺമെന്റും സത്യത്തിൽ അത് ഏറ്റുപിടിച്ച് ചീഞ്ഞുകയല്ലേ ചെയ്തത്? നമുക്ക് നാണക്കേട് തോന്നുക അല്ലേ സംഭവിച്ചേ? ഇന്ത്യക്ക് ഇന്ന് വരെ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വരെ ഇന്ത്യയുടെ നേരെ ഒരു വിരട്ടലോ ഒരു കർക്കശമായ നിലപാടോ ഒന്നും ഇന്ന് വരെ ഇന്ത്യയുടെ നേരെ സ്വീകരിച്ച ചരിത്രമില്ല. തലയിടുപ്പോടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിരുന്നു നമ്മുടെ ഭരണാധികാരികൾ. പക്ഷേ ഈ വൃത്തികേട് പറഞ്ഞതോടുകൂടി കൊച്ചു രാഷ്ട്രങ്ങളായ ഖത്തർ പോലെ, കുവൈറ്റ് പോലെ, UAE പോലെ, സൗദി അറേബ്യ പോലെ ആരോടും കർക്കശമായ ഭാഷയിൽ ഇന്ന് വരെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലാത്ത ഈ ഗൾഫ് രാജ്യങ്ങളടക്കം, സാക്ഷാൽ UN അടക്കം ഇന്ത്യയോട് ഇപ്പണി നിർത്തണം, ഇതിന് നിങ്ങൾ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും വലിയ വീരസ്യത്വത്തോടുകൂടി ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഞങ്ങൾ തമ്മിലടിപ്പിച്ചു കളയും, ഭിന്നിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ വീരസ്യം പറഞ്ഞ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് പറഞ്ഞ ആളുകൾ ആദ്യം തന്നെ ക്ഷമാപണം നടത്തിയില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു സംഘം സംഘടിപ്പിക്കാൻ ഇവിടെ കാലടി മേക്കാലടി പരിസര മഹല്ലുകൾ നിർബന്ധിതരായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാലടിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ കാലടി എന്ന നാടിന് അതിൻ്റേതായ ഒരു തനത് സവിശേഷതയുണ്ട്. ഒരുപക്ഷെ വേദവ്യാഖ്യാനത്തിൻ്റെ പരകോടി പ്രാപിച്ച ഒരു മഹാമനീഷിയുടെ ജന്മം കൊണ്ട് നിഗ്രഹീതമായ മണ്ണാണ് കാലടി എന്നതാണ് കാലടിയെ ലോക ഭൂപടത്തിൽ ശ്രദ്ധേയമാക്കി തീർക്കുന്നത്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, കാലടി ശങ്കരാചാര്യരുടെ മണ്ണാണ് എന്നുള്ള നിലയിൽ കാലടിക്ക് തീർച്ചയായിട്ടും ലോകത്ത് തന്നെ സവിശേഷമായ ഒരിടമുണ്ട്. അങ്ങനെയുള്ള സവിശേഷ പ്രാധാന്യമുള്ള സമൂഹം ഏറെ വിലമതിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഒരു മതാചാര്യൻ അല്ലെങ്കിൽ വേദവ്യാഖ്യാനത്തിൻ്റെ ഒരു മഹാ പ്രതിഭയുടെ നാട്ടിൽ നിന്നുകൊണ്ട്
ഒപ്പം തോളോടൊത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദര സമുദായത്തിൻ്റെ പ്രതിനിധികൾ വളരെ വേദനയോടുകൂടി ഇതുപോലൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രത്യേകിച്ചൊരു പ്രസ്താവനയുടെ ആവശ്യമില്ലാതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിനീതൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ശ്രദ്ധിക്കുന്ന മതാചാര്യന്മാർ ഒരുപാടുണ്ടെന്ന് പറയാമെങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ തെറുകയിൽ ഉജ്ജ്വല ശോഭയോടുകൂടി സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ശോഭയോടെ പ്രഭയോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ലോകമത നേതാക്കന്മാരിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരെ നമ്മൾ പരിശോധിച്ചാൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ദൈവമായി തന്നെ മാനിക്കുകയും ദൈവപുത്രനായി പരിഗണിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസി സമൂഹം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരു പ്രവാചകനായി കണക്കാക്കി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ യേശുവാണ് പിന്നെ ലോകത്ത് അത്രയും ശ്രദ്ധേയമായ ഒരു മതവ്യക്തിത്വമായി പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യനിവാസികളിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തിൻ്റെ അവതാരങ്ങളായി അവർ വിശ്വസിക്കുന്ന ഏകം സത് വിപ്ര സത് തത് തൽ വിപ്രാഹ ബഹുധാ വദന്തി, ഏകമാണ് ദൈവം, വിദ്വാൻമാർ അതിനെ പലതായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേദം പരിചയപ്പെടുത്തുന്ന ഏക ദൈവമാണ് ഹൈന്ദവ സങ്കല്പത്തിലും യഥാർത്ഥ ദൈവമെന്നുള്ള കാര്യത്തിൽ വേദങ്ങൾക്ക് തർക്കമില്ല. ആ ഏക ദൈവത്തിൻ്റെ അവതാരങ്ങളായി അവർ സങ്കല്പിക്കുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനുമൊക്കെ വളരെ ആദരണീയമായ പദവിയിൽ ഒന്നാം നിരയിൽ തന്നെ ആദരിക്കപ്പെടുന്ന ദൈവസങ്കല്പങ്ങളാണ്. ഇങ്ങനെയുള്ള മഹാവ്യക്തിത്വങ്ങളെ, അത് സങ്കല്പ ദൈവങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ദൈവങ്ങളായിക്കൊള്ളട്ടെ, ചരിത്ര പുരുഷന്മാരായിക്കൊള്ളട്ടെ, അവരൊക്കെ ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെടുന്നവരാണ്, കുറഞ്ഞപക്ഷം അനാദരിക്കപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടെങ്കിലും ചെയ്യേണ്ടവരാണ് എന്നുള്ള മനുഷ്യ മനസാക്ഷി എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു മഹാതത്വമുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഈ വൈവിധ്യങ്ങളോടുകൂടി മാനവരാശിക്ക് സന്തോഷത്തോടുകൂടി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും എല്ലാവരുടെയും വിശ്വാസം അംഗീകരിക്കണമെന്ന് ആർക്കും വാശി പിടിക്കാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇസ്ലാമോ ഹിന്ദുവോ, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിശ്വാസം ക്രിസ്ത്യാനിയോ മുസ്ലിമോ, അംഗീകരിക്കണമെന്നൊരു നിർബന്ധവും ആർക്കുമില്ല. എന്നാലും എല്ലാവർക്കും അവരവർക്ക് വിലപ്പെട്ടതായി അവനവന് ബോധ്യമുള്ള വിശ്വാസം അനുസരിക്കാനും അത് അനുഷ്ഠിക്കാനും അത് ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ ലോകം ഈ കോലത്തിൽ നിലനിൽക്കുക ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ലോകം നിലനിൽക്കാൻ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യവും വിശ്വാസത്തിൻ്റെ വൈവിധ്യവും അതിൻ്റെ എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും കൂടി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഒരു അത്ഭുതകരമായ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് തുല്യമായി മറ്റൊരു രാജ്യം ലോകത്ത് വേറെയില്ല. ലോകത്തുടലെടുത്ത എല്ലാ ലോകമതങ്ങളെയും ഇരുകരങ്ങളും നീട്ടി സ്വാഗതം ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ധാരാളം മതങ്ങളെ അത് തന്നെ നൊന്തുപെറ്റിട്ടുമുണ്ട്. ഈ എല്ലാ മതങ്ങളെയും, സ്വയം നൊന്തുപെറ്റ മതങ്ങളെയും, ലോകത്തെ വിവിധങ്ങളായ നാടുകളിൽ മേഖലകളിൽ രൂപം കൊണ്ട എല്ലാ ലോകമതങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുകയും നെഞ്ചേറ്റുകയും താലോലിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്ത മഹനീയമായ ഒരു സംസ്കാരമുള്ള ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ള ലോകത്തിൻ്റെ ചോദ്യത്തിന് ഇന്ത്യ നൽകിയ എക്കാലത്തെയും ഉത്തരം മറ്റൊന്നുമായിരുന്നില്ല ഈ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന അതിൻ്റെ ദർശനമാണ് ഇന്ത്യയെ നിലനിർത്തുന്നത് എന്നതാണ്. നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. ഈ വൈവിധ്യങ്ങളുടെ ഇടയിൽ ഒരു ഏകത കാണുകയാണ് ഇന്ത്യ. എല്ലാ വ്യത്യസ്തതകളും നിലനിൽക്കുമ്പോഴും അതിൻ്റെ എല്ലാം ഇടയിൽ മനുഷ്യർക്ക് പരസ്പരം യോജിക്കാവുന്ന മാനുഷികമായ ഒരു ഏകതയുണ്ട്. ഒന്നാമത്തെ ഏകത മാനുഷികമായ ഏകതയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. വിശ്വാസം എന്താകട്ടെ, അനുഷ്ഠാനം എന്താകട്ടെ, ആചാരം എന്താകട്ടെ, മതം എന്താകട്ടെ, സംസ്കാരം എന്താകട്ടെ, അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ തരത്തിൽ പ്രിയപ്പെട്ടതാണ്. ആ പ്രിയപ്പെട്ടതുകളെല്ലാം അവരവർ തെഞ്ചോറ്റുകയും താലോലിക്കുകയും ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും ഒരുപോലെ ഒരമ്മ പറ്റ മനുഷ്യരാണ്. ആ മനുഷ്യരെ മനുഷ്യനെന്നുള്ള നിലയിൽ ഒന്നായി കാണാനും ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയുന്നിടത്തോളം ഈ വൈവിധ്യങ്ങളൊന്നും നമ്മെ തമ്മിൽ അകറ്റുന്ന ഒരു വേലിക്കെട്ടല്ല എന്ന് നമ്മുടെ രാജ്യം തിരിച്ചറിയുകയാണ്. ആ മനുഷ്യത്വമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിപ്പിക്കേണ്ടുന്ന ഏകത. രണ്ടാമത് നമ്മൾ ഒന്നിപ്പിക്കേണ്ടുന്ന മറ്റൊന്ന്, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിലെ
പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയുന്ന ഭാരതീയതയാണ്. അതിനായി നമ്മൾ വിലമതിക്കുന്നു. നാം ഓരോരുത്തരും ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബൗദ്ധനോ ജൈനനോ മതമില്ലാത്തവനോ ആരുമായിക്കൊള്ളട്ടെ, ആരായിരിക്കുമ്പോഴും ഞാനൊരു ഭാരതീയനാണെന്ന അഭിമാനബോധം യഥാർത്ഥത്തിൽ നമ്മെ ഇന്ന് വരെയും ഈ രൂപത്തിൽ അഖണ്ഡമായി ഭിന്നതകളില്ലാതെ വിയോജിപ്പുകളില്ലാതെ അലോസരങ്ങളില്ലാതെ നമ്മളെ നിലനിർത്തിയ അടിസ്ഥാനപരമായ രണ്ടേകതകളാണൊന്ന്, മാനുഷികത, രണ്ടാമത് ദേശീയത. ദേശീയത എന്ന് പറഞ്ഞാൽ ഭാരതീയനാണെന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വബോധം. ഈ രണ്ട് സംഗതികളെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മതവിഭാഗങ്ങളിൽ ആരും ഇന്ന് വരെ വെല്ലുവിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു മതവിശ്വാസിയും ഇതിനെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല. വിശേഷിച്ചും മുസ്ലിം സമുദായം ഇന്ന് വരെ ഇന്ത്യ രാജ്യത്തിന്റെ മാനുഷികമായ ഏകതയെയും അതിന്റെ ഭാരതീയം എന്ന് പറയുന്ന അതിന്റെ ഏകതയെയും ആദരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, വെല്ലുവിളിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞാൻ ഇന്ന് കാണുന്നത് പോലെ ഇന്ന് നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യ രാജ്യം ആദ്യമാണ് ഇത്തരത്തിലുള്ള ഭീകര മനോഭാവമുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്, അതിനു മുമ്പും ഇന്ത്യയിൽ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് അതിന്റെ ചരിത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് ഭരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളാണ് ഏതാണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണകർത്താക്കൾ എന്ന്. അതൊക്കെ ഒരുതരം അല്പത്വവും മിഥ്യാബോധവുമാണ്. ഇന്ത്യ രാജ്യത്ത് എത്രയോ സഹസ്രാബ്ദങ്ങൾ ഇന്ത്യ രാജ്യത്തെ അത് ഇന്ന് കാണുന്ന ഇന്ത്യ അല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയെ, ബംഗ്ലാദേശ് ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയെ, ശ്രീലങ്ക ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയെ, ഇതെല്ലാം ഉണ്ടായിരുന്ന അഖണ്ഡ ഭാരതത്തെ ഏതാണ്ട് ആയിരത്താണ്ടോളം കാലം അടക്കി ഭരിച്ചത് ഇവിടുത്തെ ഇസ്ലാമിക സമുദായമാണ്, മുസ്ലിം സമുദായമാണ്. ആർക്കാണ് ചരിത്രം അറിയാൻ പാടില്ലാത്തത്? ആരാ അവര് ഇന്ത്യ ഭരിക്കുമ്പോഴും, ഇത് ഞാൻ പറയുന്നത് എന്തിനാണ്, അവരിന്ത്യ ഭരിക്കുമ്പോൾ പോലും ആയിരത്താണ്ടോളം ഇന്ത്യ ഭരിച്ച അവർ പോലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇതര മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ വികാരങ്ങളെ പരിഗണിക്കുകയും അതിന് പരിപൂർണ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുകയും അവരുടെ ദൈവങ്ങളിലോ അവരുടെ മതവിശ്വാസങ്ങളിലോ അവരുടെ ക്രൂരമായ ആചാരങ്ങളിൽ പോലും ഇടപെടാൻ ഇന്ത്യയിലെ മുസ്ലിം ഭരണകർത്താക്കൾ തയ്യാറായിരുന്നില്ല. ഏതുവരെ? ഹൈന്ദവ സമൂഹത്തിൽ ചാതുർവർണ്ണ്യം നിലനിന്നിരുന്നു. അത് വളരെ മനുഷ്യത്വഹീനമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രാഹ്മണനെന്നും അതുപോലെ തന്നെ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ സങ്കല്പിച്ച അത് മനുഷ്യരെ തെരുവിൽ നടക്കാൻ പോലും, മൃഗങ്ങൾ നടക്കുന്ന തെരുവിൽ വഴി നടക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ പോലും ഇന്ത്യയുടെ ഭരണകർത്താക്കൾ ഇടപെടൽ നടത്തിയിരുന്നില്ല, മുസ്ലിം ഭരണകർത്താക്കൾ. കാരണം അതൊരു വിഭാഗം മതവിശ്വാസത്തിന്റെ വിശ്വാസപരമായ അവകാശമാണെങ്കിൽ അതിൽ പോലും ഞങ്ങൾ കൈകടത്തുന്നില്ല. അതാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകർത്താക്കൾ ഇന്ത്യയിൽ അനുവർത്തിച്ചിരുന്ന നയം എന്ന കാര്യം മറന്നു പോകരുത്. അവർക്കത് ഇഷ്ടമായിട്ടല്ല. ഒരു കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് മനുഷ്യർക്കിടയിൽ കൽപ്പിക്കപ്പെടുന്ന ഉച്ചനീചത്വം ഇഷ്ടമേ അല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ ജാതിയേ ഉള്ളൂ. അവർക്കിടയിൽ നാല് ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും പരിഗണന കൽപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തിത്വത്തിനോ രാജാക്കന്മാർക്കോ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവർ ഭരിച്ച ഈ ആയിരത്താണ്ടോളം കാലം, 800 വർഷക്കാലവും അവർ ചാതുർവർണ്യത്തിന്റെ ഈ വ്യവസ്ഥിതിയിൽ പോലും ഇടപെടാതെ അതൊരു മതവിഭാഗത്തിന്റെ മതപരമായ ചാതുർവർണ്യം, മായാ സൃഷ്ടം എന്നവർ പറഞ്ഞ് സ്വന്തം ജനവിഭാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ് പലതായി മനുഷ്യരാശി. അതുകൊണ്ട് ആ പ്രകൃത്യാനുസാരിയായ ആ സംഹിതയ്ക്ക് നിങ്ങൾ വശംവദരാകണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ അത് തെറ്റാണെന്ന് നന്നായിട്ടറിയാം. അതിനെ നാം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിലെ ഹൈന്ദവ ജനത അതിനെ മറികടന്നു. അവർ തിരിച്ചറിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ദൈവികമല്ല. ഇതൊരു വിഭാഗം വംശീയവാദികൾ, സവർണന്മാർ, മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന ആര്യന്മാർ ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനതയായ ദ്രാവിഡന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൈന്ദവ സമൂഹം തന്നെ അതിനെ തിരുത്തി. അവരിന്ന് അത് വേണ്ടെന്ന് വെച്ചു. അത്രമാത്രം ഹൈന്ദവർക്ക് പോലും സ്വീകാര്യമല്ലാതെ ആയി മാറിയ ആ ചാതുർവർണ്ണ്യം നിലനിന്നപ്പോൾ പോലും അതിൽ പോലും ഇപ്പോ ഇസ്ലാമിന്റെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളിലാ ഞങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ഇസ്ലാമിക നിയമങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുമ്പോ അവരൊന്ന് ചരിത്രം ഓർക്കുന്നത് നല്ലതാ.
ചരിത്രത്തിലെ മുസ്ലിം ഭരണാധികാരികൾ അവർ പലരുടെയും പേര് പറയാറുണ്ടല്ലോ. ബാബറിന്റെ പേര്, ഔറംഗസീബിന്റെ പേര്, അവരൊക്കെ ഇവിടെ ഭരിച്ചപ്പോൾ ചരിത്രത്തിലെ ഇവരുടെ ഈ വംശീയവാദികളുടെ പൂർവികന്മാർ സ്വന്തം ജനതയെ പോലും അവരുടെ ഉള്ളംകാലിനടിയിൽ ചവിട്ടി തൂത്തിരുന്ന ചാതുർവർണ്ണയം കയ്യാളിയിരുന്നപ്പോ പോലും ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മതപരമായ അവകാശമാണെങ്കിൽ അതിൽ കൈവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ പോലും ഇടപെടാതെ നിന്നിരുന്ന തികച്ചും മതേതരമായ ഒരു പ്രവണതയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ഭരണകർത്താക്കൾ ഇവിടെ കാഴ്ചവെച്ചത്. ഒന്നും രണ്ടും വർഷമല്ല, അകപ്പാടെ 10-15 വർഷത്തെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ കൊരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ കാട്ടിക്കിട്ടുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു കുട്ടി മനസ്സാണ്. എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യ പോലുള്ള ഈ പകുത്തു മാറ്റപ്പെട്ട, ബംഗ്ലാദേശ് നഷ്ടപ്പെട്ട, പാകിസ്ഥാൻ നഷ്ടപ്പെട്ട ഈ ഇന്ത്യ, ഇന്ത്യയിൽ ഇത്തിരി അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ എന്തോ മഹാസംഭവമാണെന്ന് ധരിച്ചുകൊണ്ട് ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൊള്ളുകേലാത്തവരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിൽ ഭരണം നടത്തിയ 800 ആണ്ടോളം 1000 ആണ്ടോളം ഭരണം നടത്തിയ മുസ്ലിം ഭരണകർത്താക്കൾ ചാതുർവർണ്ണയത്തിൽ പോലും ഇടപെട്ടില്ല. അത്രമാത്രം ഇതര മതവിശ്വാസികളുടെ വിശ്വാസമാണെന്ന്, ആചാരമാണെന്ന് അവർ കളവായിട്ടായിക്കൊള്ളട്ടെ. അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഈ രാജ്യത്ത് ഭരണം നടത്തിയ ഒരു പറ്റം ഭരണകർത്താക്കൾ ഇന്ത്യക്കുണ്ടായിരുന്നു എന്ന് ചരിത്രബോധത്തിന്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ഈ പുതിയ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ അവരോടൊന്ന് പറഞ്ഞിട്ട് കാര്യം, അവർക്ക് ചരിത്രബോധം എന്ന് പറയുന്നതോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ചിന്തയോ ഒന്നും വരെ തൊട്ടി തിരിച്ചിട്ട് പോലുമില്ല. ഞാൻ പറയട്ടെ, അനാവശ്യമായി ഇതര മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസങ്ങളിൽ അവരുടെ ആചാരങ്ങളിൽ ഇടപെടുന്നവരോട് വീണ്ടും ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക. ലോക ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു സമ്പ്രദായം ഈ ലോകത്ത് വേറെയും നിലനിന്നിരുന്നു. അതെന്തെന്നറിയോ? സതി സമ്പ്രദായം. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ഒരു ഭാര്യ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി ചത്തുകൊള്ളണമെന്നായിരുന്നു തീട്ടൂരം, അല്ലേ? ഇതിവിടെ നിലനിന്നില്ലേ? എത്ര കാലം നിലനിന്നു? മുഗളന്മാർ ഇന്ത്യ ഭരിച്ച 800 ആണ്ടും നിലനിന്നു. സതി എന്ന് പറയുന്ന ആചാരത്തെ കുറിച്ച് മുഗൾ ഭരണകർത്താക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരതിന്റെ എതിർപക്ഷത്താണ്. പക്ഷേ ഇവിടത്തെ ഹിന്ദു ജനത അത് ദൈവദത്തമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതുകയും ചെയ്തുകൊണ്ട് ഒരു മതവിശ്വാസമായി പരിഗണിച്ചുകൊണ്ട് സതി ആചരിക്കുന്നെങ്കിൽ, അനുഷ്ഠിക്കുന്നെങ്കിൽ അതിൽ പോലും ഞങ്ങൾ ഇടപെടാനില്ല എന്ന് പറഞ്ഞ അന്തസ്സുള്ള ഒരു സമീപനമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ മുൻകാല ഭരണാധികാരികൾ, മുസ്ലിം ഭരണകർത്താക്കൾ ഇന്ത്യയിൽ കാഴ്ചവെച്ചിരുന്നത്. ആ ഭരണകർത്താക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഇല്ലാ കഥകൾ, കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ പഴയ പൂർവകാലം വംശീയതയുടെ, ആ സവർണതയുടെ പഴയകാലം ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹിന്ദുത്വമോ ഹിന്ദുമതമോ ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ഇവിടെ ഒരു ഭരണാധികാരിയും ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഹിന്ദുമതവും ഹൈന്ദവതയൊക്കെ അന്തസ്സായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഇനി ഒരു പുതിയ ഭരണാധികാരികളുടെയും പ്രത്യേക ഔദാര്യത്തിന്റെ യാതൊരു ആവശ്യമില്ല. ഇവിടെ ഹൈന്ദവതയുണ്ട്, ഹൈന്ദവ വിശ്വാസങ്ങളുണ്ട്, ഹൈന്ദവ ദൈവങ്ങളുണ്ട്, ഹൈന്ദവ ആചാര്യന്മാരുണ്ട്, ഹൈന്ദവ ദാർശനികന്മാരുണ്ട്, ശങ്കരാചാര്യരെ പോലെ. അവരെല്ലാവരും ഇവിടെ സുരക്ഷിതരായി, ഇവിടെ ഭദ്രമായി അവരുടെ മതങ്ങളെ അത് വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് പ്രചരിപ്പിച്ച് അന്തസ്സായി ഇവിടുത്തെ മുസ്ലിമീങ്ങളോടൊപ്പം, ക്രൈസ്തവരോടൊപ്പം, ബൗദ്ധരോടൊപ്പം, ജൈനരോടൊപ്പം, മതമില്ലാത്തവരോടൊപ്പം സ്നേഹബുദ്ധിയോടുകൂടി ജീവിച്ചു പോകുന്നിടത്ത് ഇവിടെ പുതിയ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് കയറി വന്നതുകൊണ്ട് നടത്തുന്ന ഇടപെടല് ഏത് ഹിന്ദുവിനെ നന്നാക്കാനാ? ഹിന്ദുവിനിവിടെ എന്തിന്റെ കേടാ, എന്തിന്റെ കുറവാ? ഇവിടെ ഹിന്ദുവിനെ നന്നാക്കലല്ല പ്രശ്നം. ഇവിടെ ഇന്ന് സമാധാനത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഹിന്ദുവിന്റെ സ്വൈരം കെടുത്തി, ക്രൈസ്തവന്റെ സമാധാനം കെടുത്തി, മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഈ മുസ്ലിമിന്റെ സ്വൈരം കെടുത്തി രാജ്യത്തെ ഭിന്നിപ്പിച്ചിട്ട് ഇന്നലകളിൽ ഈ രാജ്യത്ത് നിലനിരുന്ന മനുഷ്യത്വഹീനമായ സവർണ സംസ്കാരത്തെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തിനാ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നേ? അല്ലെങ്കിൽ എന്തിനാ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നേ? ജനങ്ങളുടെ മതവിശ്വാസത്തിൽ എന്തിനാ മറ്റുള്ളവരോടപെടുന്നത്, ഭരണാധികാരികളോടപെടുന്നേ? അങ്ങനെ ഇടപെട്ട ചരിത്രം മുഗൾ ഇന്ത്യക്കില്ലല്ലോ. ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ പോലും ഇല്ല ഇതുപോലെ. ബ്രിട്ടീഷുകാരെ നമുക്കിഷ്ടമല്ല, അവർ മതത്തിന്റെ ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു, ജനങ്ങൾക്കിടെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് നിന്നു, ഹിന്ദു ഹിന്ദുവും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിച്ചതാണ് ഇന്ത്യയുടെ പാരമ്പര്യമെങ്കിൽ ഇന്നത്തെ ഈ ഭരിക്കുന്നവർ ഭരിക്കുന്ന ഇന്ത്യയുണ്ടല്ലോ, ഭരിക്കുന്നവർ ഭരിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ ഇന്ത്യയാക്കി തീർക്കാൻ
ആ ഇന്ത്യയെ വിദേശികളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് എത്ര വലിയ പങ്കുവഹിച്ചവരാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നിവർ ശത്രു പട്ടികയിലേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്ത് പൗരത്വം പോലും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിമീങ്ങൾ എന്നിവർക്ക് മനസ്സിലാകായിക കൊണ്ടൊന്നുമല്ല, ഇന്നവരുടെ മഹാനായ അവരുടെ നേതാവിനെ ഇസ്ലാമിക സമൂഹത്തിന്റെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ചങ്കിലെ ചോരയായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എന്താണ് അവർ നേടാൻ ശ്രമിക്കുന്ന ലക്ഷ്യം? എന്താണ് നേടാൻ ശ്രമിക്കുന്ന ലക്ഷ്യം? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അതിലൂടെ സന്തോഷം ഉണ്ടാവുന്നുള്ളതാണോ? അങ്ങനെയാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? ആണോ നബിയെ തെറി പറഞ്ഞാൽ ഹിന്ദുക്കൾ സന്തോഷിക്കുമോ? അതോ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണോ? ക്രിസ്ത്യാനികൾക്ക് നബിയെ തെറി പറഞ്ഞാൽ സന്തോഷമാണോ? പിന്നെ ആരെ സന്തോഷിപ്പിക്കാനാണ്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗീയതയുടെ വെറുപ്പിന്റെ വിത്തെറിയാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരാണ് ശ്രമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നുപൂർ ശർമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണൊരുത്തി. അവര് ആരാണവർ? അവർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ പ്രായം 6 വയസ്സിൽ വിവാഹം കഴിച്ചു. ഇവർ ചിലപ്പോൾ പറയാം 6 വയസ്സെന്ന്, ചിലപ്പോൾ പറയാം 8 വയസ്സെന്ന്, ചിലപ്പോൾ 9 എന്ന് പറയും, ചിലപ്പോൾ 10 എന്ന് പറയും. ഒരു ദിക്കും പക്കുമില്ല, അങ്ങനെ അങ്ങ് പറയാം. 6 വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിച്ചത് പ്രവാചകന്റെ സ്ത്രീ ലംബടത്വത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഭയങ്കരമായി പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലാത്തതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രകോപനം നടത്തി. ആ പ്രകോപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂട്ടത്തിൽ ഡൽഹി ഇത് മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള മറ്റൊരാള്, ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഓർക്കാൻ ആഗ്രഹവുമില്ല, എന്തോ ജിണ്ടാളെന്നോ മറ്റോ അവസാനം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അങ്ങനെയുള്ള ഒരു സാധനവും ഇത് രണ്ടും കൂടി ചേർന്ന് ഉണ്ടാക്കിയ വിവാദം, അനാവശ്യമായ പരാമർശങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഈ വിവാദം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഈ വർഗം നൽകിയത് ചെയ്തത് എന്നാണ് നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ടത്. എന്ത് ഗുണമാണ് ഈ രാജ്യത്തുണ്ടാക്കിയത്? ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഭിന്നിപ്പിക്കലാണ്. ഈ കാലടിയിൽ നാം ഇന്ന് കാണുന്ന സ്നേഹം, അതുപോലെ തന്നെ ആലുവയിൽ നാം കാണുന്ന സ്നേഹം, കേരളത്തിൽ ആകെ കാണുന്ന ഈ മനുഷ്യമൈത്രി, ഇന്ത്യയിലെമ്പാടും നിലനിന്നിരുന്ന മനുഷ്യമൈത്രി എത്രയോ കാലങ്ങളായി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഏതാണ്ട് 10-70 വർഷമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ അവർ ഭരിച്ച ഭരണകർത്താക്കളുടെ കീഴിൽ അവരെ ഭരിച്ചവര്, ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ഇന്ത്യ മുസ്ലിമുകളെ ഭരിച്ചത് മുസ്ലിങ്ങളാണോ? വല്ല പരാതി അവരെ കുറിച്ച് നമുക്കുണ്ടോ? ജവഹർലാൽ നെഹ്റു മുസ്ലിമാണോ? അദ്ദേഹത്തിന്റെ പേരിൽ ഇസ്ലാം ഉണ്ടെന്ന് മാത്രമേ, നെഹ്റു അറബിയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ എന്നുള്ളതല്ലാതെ അദ്ദേഹം മുസ്ലിമല്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പരാതി ഉണ്ടോ? ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിമാര് മുസ്ലിങ്ങളായിരുന്നോ? ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഇന്ത്യ എന്നല്ല, ഇന്ത്യ രാജ്യത്ത് 25% മുസ്ലിമീങ്ങളുണ്ടെന്നും ആ 25% മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം 4-1 ഒരു ടേമിൽ 70 വർഷം ഇവിടെ ഭരിച്ചെങ്കിൽ ഒരു 10 വർഷം 15 വർഷം പ്രധാനമന്ത്രി ഞങ്ങൾ ആവശ്യം ആകേണ്ടതെന്ന് ന്യായമായും വേണേ പറയാം. നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, ഞങ്ങൾ എന്നും പറഞ്ഞത് ഞങ്ങളെ ഹിന്ദു ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് ഹിന്ദു പ്രധാനമന്ത്രി മുസ്ലിം പ്രധാനമന്ത്രി വേണ്ട, മുസ്ലിം ആഭ്യന്തരമന്ത്രിയും വേണ്ട, ഞങ്ങളെ ഹിന്ദു ഭരിച്ചോട്ടെ എന്നാണ്. ഈ നാളുകൾ അത്രയും ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത് വരെ നമ്മുടെ പ്രധാനമന്ത്രി ഹിന്ദുവായിരുന്നിട്ട്, നമ്മുടെ ആഭ്യന്തരമന്ത്രിമാർ ഹിന്ദുവായിരുന്നിട്ട്, നമ്മുടെ ധനകാര്യമന്ത്രിമാർ വിദേശകാര്യമന്ത്രിമാർ ഹിന്ദുവായിരുന്നിട്ട്, അവർ ഹിന്ദുവായിരുന്നു എന്നതിൻ്റെ പേരിൽ യാതൊരു അലോസരമോ അപസ്വരമോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഉയർത്തിയിട്ടില്ല. കാരണം നമുക്ക് അവർ നമ്മുടെ സ്വന്തം ഭരണാധികാരികൾ തന്നെയാണ്, അവരെക്കുറിച്ച് നമുക്ക് ഓരോ ഒബ്ജക്ഷനും ഇല്ല. കാരണം അവർ ഭരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ്. ഇന്ത്യക്കൊരു സ്വന്തമായ ഒരു വിശുദ്ധ വേദപുസ്തകമുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഒരു വേദപുസ്തകത്തിന്റെ പരിഗണന കൊടുത്താതിരിക്കാവുന്ന, ഇത്രമാത്രം ഇന്ത്യയിലെ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും സമഞ്ജസമായി ഏകോപിപ്പിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ഗ്രന്ഥം, ഒരു സംവിധാനം ലോകത്തിനുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയനുസരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും, ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മതരഹിതമായ യൂറോപ്യൻ സെക്യുലറിസം അല്ല, ഒരു മതത്തെയും വേണ്ട, പൊതുരംഗത്ത് മതം വേണ്ട എന്നുള്ളതാണ് യൂറോപ്യന്റെ സെക്യുലറിസം. പക്ഷെ ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെ അർത്ഥം അതല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകില്ല, ഒരു മതത്തെയും പ്രത്യേകമായി അവഗണിക്കുകയും മാറ്റി നിർത്തുകയുമില്ല.
എല്ലാ മതത്തിനും സമപരിഗണന തുല്യ പരിഗണന മാത്രം നൽകുന്ന ഒരു ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ കയറിയ പാർട്ടിയും അതിന്റെ ഭരണാധികാരികളും അതിന്റെ വക്താക്കളും ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് നേരെ വിവേചനപരമായ പെരുമാറ്റം നടത്തിയാൽ അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് ഇന്ത്യ തിരിച്ചറിയേണ്ടതുണ്ട്. അവരാണ് രാജ്യദ്രോഹികൾ, അല്ലെ? വേറെ രാജ്യദ്രോഹികളൊന്നും ഇവിടെയില്ല. രാജ്യം അതിന്റെ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. ഭരണഘടനയ്ക്ക് വിഘാതമായ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവനാണ് രാജ്യദ്രോഹി. അത് മുസ്ലിമാണെങ്കിൽ മുസ്ലിമാണ്, ഹിന്ദുവാണെങ്കിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണെ ക്രിസ്ത്യാനിയ. ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആധാരം. ആ ആധാരത്തിനെതിരിൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതല് അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സെക്കുലറിസം നീക്കം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രിമാർ വരെ പറയുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിനും തുല്യ പരിഗണന നൽകാൻ പാടില്ല, തങ്ങളുടേത് മാത്രമായ ഒരു മതത്തിന്. നമ്മളിവിടെ കണ്ടതാണ്, ഇവർ വന്നു കയറിയ കാലം മുതൽ രാജ്യത്തിന്റെ സമാധാനത്തിന് ഇത് ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വർഗീയ കലാപങ്ങൾ സാർവത്രികമായി, അതുപോലെ തന്നെ പള്ളികൾ ഇടിച്ചുടച്ച് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് അതിന്റെ യഥാർത്ഥ അവകാശികളാണ് എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞ, മുസ്ലിമീങ്ങൾക്ക് കൈമാറാതെ ജുഡീഷ്യറിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് പൊളിച്ച ആളുകൾക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടാമത് ഗ്യാൻ വാപ്പി മസ്ജിദിന് നേരെ അവർ വാളോങ്ങുകയാണ്. ചരിത്രത്തിലെ ഔറംഗസീബുമാരെ, ചരിത്രത്തിലെ ബാബർമാരെ ഒക്കെ മുസ്ലിമീങ്ങളായിരുന്നു എന്ന കാരണം കൊണ്ട് അവരെ പിശാചവൽക്കരിച്ച് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ശ്രമങ്ങളുടെയൊക്കെ നേരെ നമ്മൾ പലപ്പോഴും മൗനം പാലിച്ചപ്പോ, വലുതായിട്ടൊന്നും നമ്മൾ പ്രതികരിക്കാതിരുന്നപ്പോ അതല്ല ഇവിടെ സംഭവിച്ചത്. സത്യത്തിൽ ബാബരി മസ്ജിദ് പൊളിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രം പണിതാണോ ബാബരി മസ്ജിദ് പൊളിച്ചത്? അല്ല എന്ന് തെളിഞ്ഞല്ലോ. ബാബരി മസ്ജിദ് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി തന്നെ നടത്തിയ വിധി പ്രസ്താവത്തിൽ പറഞ്ഞതെന്താ? ബാബരി മസ്ജിദിന്റെ അടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പള്ളി പൊളിച്ചത് തെറ്റ്, വിഗ്രഹം വെച്ചത് തെറ്റ്, എങ്കിലും ഞങ്ങൾ അത് അങ്ങോട്ട് കൊടുക്കുക. കാരണം ഭരിക്കുന്നത് ഈ പറഞ്ഞ ഭരണഘടനാ വിരുദ്ധന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കതേ പറ്റൂ. സുപ്രീം കോടതിയുടെ ഗതികേട് അത്രേ ഉള്ളൂ. ഇപ്പൊ സുപ്രീം കോടതി ആമുഖത്തിൽ പറഞ്ഞു അങ്ങനെ ഒന്ന് ബാബർ ചെയ്തിട്ടില്ല. എന്നിട്ടും ഇവരെന്തിനാ ബാബറിനെ പിശാചാക്കിയേ? ബാബർ അത് ചെയ്തില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു, ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് അവര് ഔറംഗസീബിന്റെ നേരെ, ഞാൻ പറഞ്ഞല്ലോ ഈ ബാബറിനെയാ ഇവർ മോശമാക്കുന്നത്. ബാബറിനെ മോശമാക്കിയിട്ട് വേണം ഇവർക്ക് മുസ്ലിം സമുദായത്തെ പിശാചാക്കാൻ ബാബറിന്റെ ആളുകൾ എന്ന് പറഞ്ഞ. ഔറംഗസീബിന്റെ നേരെ തിരിഞ്ഞ്, ഈ ബാബറും ഔറംഗസീബും ഒക്കെ ചേർന്നിട്ട് ഇവിടെ ആയിരത്തോളം വർഷം ഭരിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം പോലും ആകാതെ ജീവിച്ചത് എന്ന കാര്യം ഓർക്കണം. ഒരു മതവിഭാഗത്തിന് നേരെയും അവരുടെ വിശ്വ, ഞാൻ പറഞ്ഞല്ലോ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചാതുർവർണ്യത്തിന് നേരെയോ, സതി എന്ന് പറയുന്ന അത്യാചാരത്തിന് നേരെയോ പോലും കൈവയ്ക്കാൻ തയ്യാറാകാതെ ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകർത്താക്കളെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിച്ച് അവരിവിടെ ഉയർത്തിയ സ്മാരകങ്ങളെ മോശമാക്കി, ബാബരി മസ്ജിദ്, ഗ്യാൻ വാപ്പി മസ്ജിദ്, അതോടൊപ്പം തന്നെ താജ്മഹൽ ഏത് പൊട്ടനറിയാൻ പാടില്ലാത്തേ? താജ്മഹൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഏത് പൊട്ടക്കണ്ണനും പറയും, ഒരു അന്ധനും പറയും, മന്ദബുദ്ധി പോലും പറയും അത് ആരുടേതാണ്? ഷാജഹാന്റേതാണ്. അതിന്റെ പേര് തന്നെ മുംതസ് മഹലിന്റെ പേരിലാണ് താജ്മഹൽ വന്നത്. അതിനെ തേജോ മഹാലയമാണെന്ന് ചിത്രീകരിക്കാൻ മാത്രം വിഡ്ഢിത്വവും മൂഢത്വവും വങ്കത്വവും പ്രദർശിപ്പിക്കുകയാണ് ഇവര്. കാരണം എന്താ? മുഗൾ ഭരണകർത്താക്കളെ മോശമാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ചീത്തയാക്കാൻ. പിന്നെയോ അതിനുശേഷം ഖുത്തബ് മിനാർ, ഇവിടെ ഒരിക്കൽ ഒരുപാട് പറയപ്പെട്ടതാണ്, താജ്മഹൽ പോലെ സുന്ദരമായ, ഖുത്തബ് മിനാർ പോലെ ഉന്നതമായ, ചെങ്കോട്ട പോലെ സുഭദ്രമായ ഒരു സംസ്കാരം ഈ രാജ്യക്ക് സമ്മാനിച്ച ആ മഹാരഥന്മാരെ. ഇപ്പൊ ഖുത്തബ് മിനാർ എന്താണ്? വിഷ്ണു ധ്വജമാണത്രേ. ഏതെങ്കിലും ഒരാൾക്ക് ചരിത്രപരമായത് പറയാനോ തെളിയിക്കാനോ പറ്റുമോ? എന്തിനായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ, ഇതൊക്കെ ഇവിടെ ഇന്ത്യയിൽ വിറ്റുപോയാൽ, മുസ്ലിമീങ്ങളോട് വെറുപ്പുണ്ടായാൽ മുസ്ലിമീങ്ങളെ വംശഹത്യ ചെയ്യാമെന്ന ഇവരുടെ ആസൂത്രിതമായ എത്രയോ കാലത്തെ അജണ്ടയാണ്. കാരണം ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ഹിന്ദു ജനത ഒരു മതത്തോടും വെറുപ്പുള്ളവരല്ല അടിസ്ഥാന ജനത. ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിന് പല തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടും പല സഖ്യകക്ഷികളെ അവർ കൂട്ടുപിടിച്ചിട്ടും 80% വരുന്ന ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ 35-37% ആളുകൾ വോട്ട് ചെയ്യുന്ന 100 വോട്ട് പോലും നൽകിയിട്ടില്ലാതെ ഇവർ അധികാരത്തിൽ വരുന്നതിന് വെറുക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയുടെ മനസ്സിലേക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഇന്നലത്തെ ഭരണാധികാരികളെ കുറിച്ച്, അവരുടെ പ്രതീകങ്ങളെ കുറിച്ച്
വെറുപ്പ് സൃഷ്ടിച്ചാൽ അല്ലാതെ ഇവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞാണ് ഇതപര്യന്തം അവർ ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത്. അത് ഒരളവ് വരെ മീഡിയകളുടെ ഒക്കെ കൂട്ടോടുകൂടി അത് വിജയിച്ചു വരുന്നു എന്ന് കണ്ടപ്പോ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് അടുത്തതായിട്ട് സാക്ഷാൽ കൊമ്പിൽ മുറത്തിൽ കയറി കൊത്താൻ അവർ തീരുമാനിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ. കാരണം എല്ലാം ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അത് പറഞ്ഞാൽ എങ്ങനെ, ഇത് പറഞ്ഞാൽ ഇങ്ങനെ, ഓരോ ലിറ്റ്മസ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് മുസ്ലിം ഇന്ത്യ ലോകം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവർ നടത്തിയ ട്രസ്റ്റിന്റെ അവരുടെ ശ്രമത്തിന്റെ ഒടുവിലത്തെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവർ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ഔദ്യോഗിക വക്താവിനെ ചുമതലപ്പെടുത്തിയത്. അല്ലാതെ വെറുതെ ഒരു നാക്കുപിഴയൊന്നും അല്ലിത്. ഇതൊരു നാക്കുപിഴയാണെന്ന് കരുതിയോ? ദുബൂർ ശർമ്മയും അതുപോലെ തന്നെ ജിണ്ടാളും ഒക്കെ നടത്തിയ നാക്കുപിഴയല്ല. മുഹമ്മദ് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് അവരല്ല ഇവിടെ ആദ്യം പറഞ്ഞത്. ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധരായ മതവിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികൾ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. 60 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചു, ചൂലെടുത്തടിക്കേണ്ടതല്ലേ എന്നൊക്കെ ആരാ ഇവിടുത്തെ ഈ ജബ്ബാറുമാരൊക്കെ നമ്മുടെ കേരളത്തിലടക്കം നിരന്തരം മുസ്ലിം വിരോധം സംഘപരിവാറിന്റെ കാശ് വാങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ കാലങ്ങളായ പ്രചാരണമാ. എന്നെ കേട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ധരിച്ചു പോകരുത്, ഇത് നുബൂർ ശർമ ആദ്യം പറഞ്ഞതാണെന്ന് അല്ലെങ്കിൽ ജിണ്ടാൾ ആദ്യം പറഞ്ഞതാണെന്ന്. നമ്മുടെ കേരളത്തിൽ ഇത് എത്രയോ കാലങ്ങളായി നിർബാധമായി പറഞ്ഞുകൊണ്ടിരിക്കുക. 60 വയസ്സുകാരൻ 6 വയസ്സുകാരിയെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചു എന്ന്. 60 വയസ്സിലാണോ പ്രവാചകൻ കല്യാണം കഴിച്ചത്? 6 വയസ്സുകാരിയെ ജീവിതത്തിൽ ഒരുമിച്ച് വീട്ടിൽ ഒറ്റ വീട്ടിൽ താമസിപ്പിച്ചോ? ഇതൊക്കെ ചരിത്രപരമായി കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട മഹാവ്യക്തിത്വമല്ല മുഹമ്മദ് റസൂലുള്ളാ. ലോക ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുകയും ലോക ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ വേറൊരു വ്യക്തിയില്ല എന്ന് ലോകം മുഴുവൻ തലകുലുക്കി സംവദിക്കുകയും നിഷ്പക്ഷമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത ചരിത്ര പുരുഷന്മാർ, ചിന്തകന്മാർ, ജ്ഞാനികൾ മുഴുവൻ ഏതൊരു മഹാവ്യക്തിത്വയാണോ ലോകത്തെ ഏറ്റവും അധികം വാഴ്ത്തിപ്പാടിയത് ആ വ്യക്തിത്വത്തിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രത്തിൽ നന്മ മാത്രം സമ്മാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച മുഴുവൻ മേഖലകളിലും 100% വിജയിച്ചു എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആരാ ആരാ പറഞ്ഞത്? മൈക്കിളച്ച ഹാർട്ടിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഈ പ്രവാചകനെ സംബന്ധിച്ച് പഠിച്ചവർ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ജിണ്ടാലോ നുപൂർ ശർമ്മയോ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പഠിച്ചവർ പറഞ്ഞത് എന്താ? ഈ മൈക്കിളച്ച ഹാർട്ട് പഠിച്ചു. എത്ര പേരെയാ പഠിച്ചെന്നറിയോ? മുഹമ്മദ് നബിയെ മാത്രം പഠിച്ചല്ല, യേശു ക്രിസ്തുവിനെ പഠിച്ചു, മോസസിനെ പഠിച്ചു, ഐസക് ന്യൂട്ടനെ പഠിച്ചു, ആൽബർട്ട് ഐൻസ്റ്റീനെ പഠിച്ചു, ജൂലിയസ് സീസറിനെ പഠിച്ചു, എല്ലാരെയും പഠിച്ചിട്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ 100 പേരുടെ പട്ടിക തയ്യാറാക്കി. ആ 100 പേരുടെ പട്ടിക തയ്യാറാക്കിയ പുസ്തകം എന്റെ കൈവശമുണ്ട്, വലിയ പൊന്തം പുസ്തക, 500 പേജുള്ള പുസ്തകം, അമേരിക്ക പ്രസിദ്ധീകരിച്ച പുസ്തകം, ലോകമാകെ ബോംബ് വീണ പ്രതീതി സൃഷ്ടിച്ച അത്ഭുത പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ പ്രവാചകനെ സംബന്ധിച്ച് ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായി അതുപോലെ തന്നെ പ്രൊഫഷണലായി ഒരു സയന്റിസ്റ്റായ അദ്ദേഹം 100 പേരെ വിശദമായി പഠിച്ചു. ഓരോരുത്തരെ സംബന്ധിച്ചും വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിശദമായി എഴുതിയ പുസ്തകം എന്റെ കൈവശമിരിപ്പുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് നബിക്ക് 1st സ്ഥാനം കൊടുത്തപ്പോ പലരും അതിനകത്ത് അത്ഭുതം കൂറുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മൈ ചോയ്സ് ഓഫ് ദി മുഹമ്മദ് to lead the list of the world's most influential persons may surprise some readers and may be questioned by others. ee pattiga yesu ulla mosey ulla einstein ulla newton ulla adu pole thanne julius caesar ulla logam darshicha buddhan ulla ellavarum ulla ee pattigayk 1st സ്ഥാനത്തെ ഞാൻ മുഹമ്മദിനെ പ്രതീക്ഷിക്കുന്നതിൽ may be surprise some readers and may be questioned by others. എന്നെ ചിലർ അത്ഭുതപ്പെടും, ചിലർ എന്നെ ചോദ്യം ചെയ്തേക്കാം. ബട്ട് ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ദ ഹിസ്റ്ററി. പക്ഷെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ വേറൊരാളെ എനിക്ക് പഠിച്ചിട്ട് കാണാൻ കഴിയുന്നില്ല, പഠിച്ച് എനിക്ക് ഒരു രണ്ടാമനെ കാണാൻ കഴിയുന്നില്ല. Who is supremely successful 100% വിജയിച്ച ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽസ്, മതേതര രംഗങ്ങളിൽ ഒരുപോലെ വിജയിച്ച, രാഷ്ട്രഭരണത്തിന്റെ രംഗത്ത്, സ്ത്രീ വിമോചനത്തിന്റെ രംഗത്ത്, അടിമകൾക്ക് മോചനം നൽകിയ രംഗത്ത്, അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണമായ പലിശയെ നിരോധിക്കുന്ന രംഗത്ത്, അതുപോലെ തന്നെ
പാവപ്പെട്ടവന് സമ്പന്നൻ അതിന്റെ അവകാശത്തിൽ നിന്ന് വകവെച്ച് നൽകുന്ന സക്കാത്ത് നൽകുന്ന രംഗത്ത് ഏത് രംഗമെടുത്ത് പരിശോധിച്ചിട്ട് മദ്യത്തെ പിടിച്ചുകെട്ടി മദ്യത്തെ ഒരു രാജ്യത്ത് നിന്ന് കുഴിച്ചു മൂടുന്ന രംഗത്ത് ഇങ്ങനെ ഏതേത് രംഗത്തും മതരംഗത്തും മാത്രമല്ല ഏകനായ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിപ്പിക്കുന്ന രംഗത്ത് ദൈവത്തിന്റെയും ദൈവമല്ലാത്ത മറ്റേത് മേഖലകളിലും ഇതുപോലെ 100% വിജയിച്ച ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടാൻ എനിക്ക് ചരിത്രത്തിൽ വേറെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് മൈക്കിളച്ച ഹാർട്ടാണ്. ഈ നബിയെ കുറിച്ചാണ് പ്രവാചകന്റെ വിവാഹത്തിന്റെ പ്രായം പറഞ്ഞുകൊണ്ട് ഈ വിഡ്ഢികൾ ഈ ലോകത്ത് നിന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമുക്ക് ഇത് ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഹിന്ദുക്കളെ പോലും മനുഷ്യരായി കാണാത്ത ദളിതരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സവർണ ലോകം ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ നടത്തുന്ന ഈ ഭിന്നിപ്പിക്കൽ തന്ത്രം അത് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ഹിന്ദു ജനതയ്ക്ക് കഴിയേണ്ടതുണ്ട്. ഹിന്ദുക്കൾ ഒരിക്കലും നബിയുടെ ശത്രുവല്ല, ഞങ്ങൾക്ക് നന്നായി അറിയാം. കാരണം എന്താ, ഹിന്ദുക്കൾ കേരളത്തിൽ ഏറ്റവും മഹാന്മാരായ ചില ഹിന്ദുക്കളെ നമുക്കറിയാം, നമുക്ക് നന്നായി അറിയാമല്ലോ. ആധുനിക അഭിപ്രായങ്ങളുടെ ഭാഗമായിരുന്ന കുമാരനാശാനെ അറിയാം, വള്ളത്തോളിനെ നമുക്കറിയാം. വള്ളത്തോൾ എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത്? ആരാണ് ഈ നബിയെ നല്ലത് പറയാതിരുന്നത്? ഗാന്ധിജി നല്ലതല്ലേ പറഞ്ഞുള്ളൂ, എത്രയാണെന്ന് ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്കറിയാം. അതുപോലെ തന്നെ കുമാരനാശാൻ പറഞ്ഞത് എന്താണ്? കുമാരനാശാൻ ഈ നബിയെ കുറിച്ച് നബിയുടെ മതത്തെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞുള്ളൂ. എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസ് ഉപേക്ഷിച്ച് മേവുമോ കൂട്ടരെ ജാതി ജയിലിൽ. അതായത് ഒരു ഏഴ ചെറുമൻ ദൂരെ മാറി നിൽക്കേണ്ടവൻ പോയി തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ തമ്പ്രാനെ പേടിക്കാതെ തമ്പ്രാന്റെ ഇല്ലത്തേക്ക് പിറ്റേന്ന് കയറി ചെല്ലാൻ സ്വാതന്ത്ര്യം നൽകുന്ന മതം ഇസ്ലാമാണെന്ന് പറഞ്ഞത് ആരാണ്? മഹാനായ കുമാരനാശാനാണ്. ദുരവസ്ഥയിൽ അവർക്കാർക്ക് മുഹമ്മദ് നബിയോട് വിരോധമില്ല. വള്ളത്തോൾ എന്താ പറഞ്ഞേ? പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. അദ്ദേഹം പാടുകയാണ്, നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ മാത്രമാണ് ഇതുപോലെ ഒരു വടവൃക്ഷത്തെ ദൈവം തമ്പുരാൻ മാനവരാശിക്ക് നൽകുന്നത്. മരുഭൂമിയിലൂടെ പരവശനായി വിശന്നവശനായി ക്ഷീണിച്ചവശനായി വരുന്ന മനുഷ്യന് തണലേകാൻ വേണ്ടി മരുഭൂമിയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഉച്ചവൃക്ഷം വടവൃക്ഷം പോലെയാണ് മഹാനായ പ്രവാചകൻ ലോകമാനവരാശിക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതെന്ന്. ജ്ഞാനപീഠം ജേതാവായ ജി ശങ്കരഗുരുപ്പ് പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താണ് അത്ഭുതകരമായി ഇവരെല്ലാം വർണ്ണിച്ചത്? വളരെ ഭംഗിയായി അദ്ദേഹം പാടുന്ന ധാരാളം പാട്ടുകളുണ്ട്. അലയടി ചീടുന്നിത് അന്തരീക്ഷത്തിന്റെ തീരത്തിലൊക്കെയൊരു സുഗന്ധം പടരുമി പരിമളം ഏതൊരു ദിവ്യമാം പനിനീലരരി അരലിൻ്റെതായിരിക്കാം. ഒരു മഹാസുഗന്ധ ലോകമായി അരടിക്കുക. ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പ് പാടുകയാണ് നബിയെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലോകമാകെ ഒരു മഹാസുഗന്ധം പടരുകയാണ്. ആ സുഗന്ധം എവിടെ നിന്നാണ് ഉയർന്നു വരുന്നത്, പ്രസരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ അതിനുത്തരം പറയുകയാണ്. അതിരുകളൊന്നും വകവെച്ചിടാത്തതൻ ഇതളുകൾ ഏതു പരം വിടർത്തി നബി തൻ അനുഗ്രഹ തുങ്കപദത്തില മലരുകളെന്നോ വിരിഞ്ഞുപോലും എന്ന് പറഞ്ഞാൽ നബിതന്റെ അനുഗ്രഹത്തിന്റെ തുങ്കപടത്തിൽ നിന്ന് ഇതൾ വളർത്തിയ ഒരു മനോഹര പുഷ്പമാണ് ലോകമാകെ സാഹോദര്യത്തിന്റെ പരിമളം പടർത്തി നിൽക്കുന്നതെന്ന് പാടിക്കൊണ്ട് മഹാനായ ജി ശങ്കരക്കുറുപ്പ് വർണ്ണിച്ച, അഥവാ ജ്ഞാനപീഠം ജി ശങ്കരക്കുറുപ്പ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ആദിയായ എല്ലാ മഹാരഥന്മാരും വാഴ്ത്തി മാത്രം പാടിയിട്ടുള്ള ഗാന്ധിജി വാഴ്ത്തിപ്പാടിയ, മൈക്കിളച്ച് ഹാർട്ട് വാഴ്ത്തിപ്പാടിയ, ജോർജ് ബെർണാഡ് ഷാ വാഴ്ത്തിപ്പാടിയ, നെപ്പോളിയൻ ബോണപ്പാർട്ട് വാഴ്ത്തിപ്പാടിയ, ലോകത്തെ മുഴുവൻ നല്ല നാക്കുകളും വാഴ്ത്തി മാത്രം പാടിയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുജീവിതത്തിന്റെ വ്യക്തിത്വത്തിൽ തിരുവ്യക്തിത്വത്തിൽ ഒരു കറ പോലും കണ്ടെടുക്കാൻ ആർക്കും കഴിയുകയില്ലെന്നിരിക്കെയാണ് ആ പ്രവാചകനെ തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വേണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്താനെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അതിന്റെ വക്താക്കളാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കണ്ടത് അതിന്റെ ഫലമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? അവരുടെ വക്താവ് പറഞ്ഞത് 8 വയസ്സുകാരിയായ ആയിഷയെ കിട്ടിയെന്ന. ഞാൻ അതിന് മാത്രം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്
പറയുമ്പോൾ ചില സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുള്ളത് കൊണ്ട് പറയുകയാണ്. 8 വയസ്സിലോ അല്ലെങ്കിൽ 9 വയസ്സിലോ 10 വയസ്സിലോ പ്രവാചകൻ കല്യാണം കഴിച്ചത് സ്ത്രീ ലംബടത്വമാണെന്ന് പറയുന്നവരോട് വളരെ സിമ്പിളായി ഞാൻ പറയുകയാണ്, ഈ പ്രവാചകൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും കുലീനമായ അറേബ്യൻ കുടുംബത്തിന്റെ സന്താനമാണ്. അറിയുമോ, 25 വയസ്സുകാരെയും അന്നാട്ടിലെ യുവതികളുടെ മുഴുവൻ അസൂയാപാത്രമായിരുന്ന മുഹമ്മദ് അതിസുന്ദരൻ, പക്ഷെ 25 വയസ്സുവരെ വിവാഹം കഴിച്ചില്ല. ആദ്യ വിവാഹം ഖദീജയാണ്, 40 വയസ്സുള്ള വിധവയെ. പെണ്ണിനോടുള്ള മോഹം കൊണ്ടാണോ, ആണോ, അങ്ങനെയാണോ കല്യാണം കഴിക്കണ്ടേ? എന്നിട്ടോ 25 കൊല്ലം പിന്നെ വേറെ കല്യാണമില്ലാതെ ജീവിക്കുക. 50 വയസ്സുവരെ ഖദീജയോടൊത്ത് ജീവിച്ചപ്പം ആ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് കന്യകകളെ ചെറുപ്പത്തിലെ കല്യാണം കഴിക്കും. കന്യകയെ നേരത്തെ കല്യാണം ആലോചിച്ചില്ലേ, കന്യകയെ കിട്ടൂല. അതുകൊണ്ടാണ് 6-ാം വയസ്സിൽ ആയിഷയുമായിട്ട് വിവാഹം ഉറപ്പിച്ചത്. കാരണം ആയിഷയ്ക്ക് നേരത്തെ തന്നെ ഒരുപാട് ആലോചനകൾ വന്നു കഴിഞ്ഞു 6-ാം വയസ്സിൽ. ആ നാടിൻ്റെ അന്നത്തെ സംസ്കാരമാണത്. അതുകൊണ്ട് ആയിഷയെ നിങ്ങൾ ആരും മോഹിക്കണ്ട, ആയിഷയെ ഞാൻ റിസർവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് 6-ാം വയസ്സിൽ ഒരു ഉടമ്പടി നടത്തി വെച്ചതിൻ്റെ അർത്ഥം. ഒപ്പം ജീവിക്കാനും പൊറുക്കാനും പെണ്ണിനോടുള്ള മോഹവുമല്ല, കാരണം 6-ാം വയസ്സിൽ തന്നെ പെൺകുട്ടികളുടെ കല്യാണം ആ കാലഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, 25 കൊല്ലം ഖദീജയോടൊത്തം ജീവിച്ചിട്ട് രണ്ടാമതൊരു ഭാര്യയെക്കുറിച്ച് പ്രവാചകനായതിന് ശേഷമോ മുമ്പോ സങ്കല്പിച്ചിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളയോട് ആരോ ചോദിച്ചു, ഒരു ഭാര്യയെ കൂടി വിവാഹം കഴിക്കാതെ ഒറ്റ ഭാര്യയുമായി താങ്കൾ കഴിയുന്ന എന്താ, അറബികൾക്ക് അന്നങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തിന് രണ്ടാമത് വിവാഹം കഴിക്കണം, എനിക്കെന്റെ ഖദീജയുണ്ടല്ലോ, എനിക്കെന്റെ ഖദീജ ഉള്ളപ്പോ രണ്ടാമതൊരു കല്യാണമോ എന്ന് 50 കൊല്ലം വരെ ചോദിച്ചിട്ട് ഖദീജ വഫാത്തായപ്പോ വിവാഹം കഴിച്ചത് ആരെയാണെന്നറിയാമോ, 66 വയസ്സുള്ള സൗദയെ. ഖദീജയ്ക്ക് 65 വയസ്സേ ഉള്ളൂ, കിഴവിയാണ്. 66 വയസ്സുള്ള സൗദയാണ് 50 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അതിനു മുമ്പ് കല്യാണം കഴിച്ച പറയാൻ ഈ നുബൂറു ശർമ്മയ്ക്കോ ജിണ്ടാളിനോ ഉണ്ടോ? കാമമോഹമുള്ളയാൾ 50 വയസ്സുവരെ ഒരൊറ്റ പെണ്ണുമായി ജീവിക്കുകയാണോ ചെയ്യുക? അങ്ങനെ ഒരു മോഹം എന്റെ നബിക്കുണ്ടായിരുന്നുവോ എന്ന് ചരിത്രം പഠിച്ചവർക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത് കല്യാണം കഴിച്ചത് അനാഥയായിരുന്ന ഇസ്ലാം നബിയുടെ ഭാര്യമാരിൽ അത്ര സുന്ദരിയല്ലാത്തവളെന്ന് ചരിത്രം പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു പെണ്ണേ ഉള്ളൂ. ആ പെണ്ണിന്റെ പേര് സൗദ എന്നാണ്. അവർ അനാഥയായിരുന്നു, വൃദ്ധയായിരുന്നു, സുന്ദരിയായിരുന്നില്ല. അവരെയാണ് രണ്ടാമത് ഒരു കിഴവിയോടൊത്ത് 25 കൊല്ലം 65 വയസ്സുള്ള കിഴവിയോടൊത്ത് ജീവിതം പങ്കിട്ട പ്രവാചകൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. 50-51 വയസ്സായപ്പോൾ സൗദയെയാണ് രണ്ടാമത്തെ കല്യാണം. ഇതാണ് 3-ാമത്തെ കല്യാണമാണ് ആയിഷ. 3-ാമത് ഒരു കൊള്ളാവുന്ന പെണ്ണെന്ന് പറയാൻ കൊള്ളാവുന്ന പ്രായത്തിലുള്ള ആളെ കല്യാണം കഴിക്കണ്ടേ? 6 വയസ്സിലാണ്. അപ്പോഴും 1-ാമത്തെ കല്യാണത്തിലും പെണ്ണിനോടുള്ള മോഹമില്ല, 2-ാം കല്യാണത്തിലും അതില്ല. 3-ാമത്തെ കല്യാണത്തിൽ 6 വയസ്സുകാരിയെ കെട്ടിയാണോ പെണ്ണിനോടുള്ള മോഹം തീർക്കണാണോ? സാധാരണ നമ്മളെങ്ങനാണോ 50-52 വയസ്സുള്ളപ്പോ 6 വയസ്സുകാരിയെ കെട്ടിയിട്ടാണോ പെണ്ണിനോട് മോഹം തീർക്കണേ? എന്നിട്ട് കെട്ടിയിട്ടോ കൂടെ താമസിച്ചോ? ഈ ആയിഷയെ കുറിച്ചായി പറയുന്നേ. 6 വയസ്സിൽ വിവാഹം ഉറപ്പാക്കി പലരും കല്യാണം ആലോചിക്കുന്നുണ്ട്. എന്റെ ആയിഷയെ നിങ്ങൾക്കൊന്നും ഇല്ലട്ടോ, ഇത്രയേ ഉള്ളൂ വിവാഹത്തിന്റെ അർത്ഥം. അത് അവൾ പ്രായമാകുമ്പോൾ എനിക്കുള്ളതാണ്, അവൾ എന്നോടൊപ്പം ജീവിക്കാനുള്ളവളാണ്. ഒരു വിവാഹത്തിന്റെ അർത്ഥം ലൈംഗിക ബന്ധമെന്ന് മാത്രം കാണുന്ന വെറും ഭോഗ തൽപരന്മാർക്ക് മാത്രമേ ആയിഷയെ കെട്ടിയതിന്റെ പിന്നിൽ കാമാർത്ഥിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു ഭർത്താവിന് പിതാവാകാം, ഒരു സഹോദരനാകാം, ഒരു രക്ഷകർത്താവാം, ഒരു അധ്യാപകനാകാം, ഒരു പരിശീലകനാകാം. ഇതൊക്കെ ആയിരുന്നു പ്രിയപ്പെട്ട ആയിഷയ്ക്ക് എന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനിൽ നിന്ന് ജീവിതം ഒപ്പിയെടുത്ത് ലോകത്തിന് ആയിഷ കൈമാറി തന്നില്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ഇസ്ലാം ലോകത്ത് കാണുമായിരുന്നില്ല. ഒരുപക്ഷെ ഇസ്ലാമിന്റെ 2000 ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസ് 4000 ആവർത്തനം ഒഴിവാക്കിയാൽ 2000 ഹദീസ് ഈ ലോകത്തിന് കൈമാറി തന്നു. മരിക്കുമ്പോൾ 18 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ഈ ലോകത്ത് തന്നോടൊപ്പം ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ തീർത്തും ഒപ്പിയെടുത്ത് ഈ ലോകത്തിന് കൈമാറി തന്ന മഹാപണ്ഡിത എന്ന്, 18 വയസ്സിനുള്ളിൽ പണ്ഡിതയാണ് എന്ന് അന്നും ഇന്നും എന്നും ലോകം വാഴ്ത്തുന്ന ആയിഷയെ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിലായിപ്പോയത് കൊണ്ട് പെണ്ണിനോടുള്ള കാമാർത്ഥിയായിരുന്നു. പീഡോഫൈൽ, ശിശുപീഡന മോഹമായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞവൻ എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയാണെന്ന് ഈ രാജ്യത്ത് മനുഷ്യത്വ ബോധമുള്ളവർ ചിന്തിച്ചു കൊള്ളട്ടെ. ആദ്യത്തെ ഭാര്യ 25 വയസ്സിൽ 40 കാര്യയെ, 25 വർഷം ഒന്നിച്ച് ജീവിക്കുന്നു, രണ്ടാമതൊരു കല്യാണമില്ല.
രണ്ടാമത്തെ ഭാര്യ 66 വയസ്സുള്ള സുന്ദരിയല്ലാത്ത ഒരു വൃദ്ധയെ അപ്പോഴും പെണ്ണിനോടുള്ള മോഹം പ്രതിഫലിക്കുന്നില്ല. മൂന്നാമത്തെ ഭാര്യയാണ് ഇവരി പറയുന്ന 6 വയസ്സുള്ള കുട്ടിയെ 4 കൊല്ലം എന്നിട്ടും കാത്തിരിക്കുക. അപ്പോ പ്രവാചകൻ ആയിഷയുടെ വീട്ടിലേക്ക് വരുമ്പോ വയസ്സ് 55 ആയെന്ന് ഓർക്കണം, മനസ്സിലായോ? അതുവരെ ഈ 4 വർഷം കല്യാണം കഴിച്ചിട്ട് പ്രായപൂർത്തിയാകാൻ, 9 വയസ്സിൽ ആയിഷ പ്രായപൂർത്തിയായി എന്ന് അബൂദാവൂദിന്റെ ഹദീസിൽ കൃത്യമായി കാണാം. പ്രായപൂർത്തിയാകുന്നതിന് മനുഷ്യൻ സ്ത്രീ പുരുഷനോട് ചേരാൻ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം പല രാജ്യങ്ങളും പലതാ. അമേരിക്കയിൽ സമീപകാലം വരെ 14 ആയിരുന്നു. വ്യഭിചരിക്കാൻ കാലഗണനയൊന്നുമില്ല, 7 വേണേ തുടങ്ങാം. കാരണം 13 വയസ്സുള്ള അമേരിക്കയിലെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ അമേരിക്കയിലെ ഓരോ പെൺകുട്ടിയും അവളൊരു 7 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവൾക്ക് കുറച്ചിലാ, ഇതാണ് അമേരിക്ക. എന്നിട്ട് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകത്തിൽ മലയാള മനോരമ പരിചയപ്പെടുത്തി. ആ പുസ്തകത്തിൽ നമ്മൾ കേരളത്തിൽ മലയാളി വായിച്ചു, 13 വയസ്സുള്ള ഓരോ അമേരിക്കൻ പെണ്ണും കുറഞ്ഞ പക്ഷം 1000 പ്രാവശ്യമെങ്കിലും തൻ്റെ ബോയ് ഫ്രണ്ടുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടാവുമെന്ന്. ഞാനത് കേട്ടപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കി, ഒരു ദിവസം ഒരു വട്ടം വെച്ച് ബന്ധം പുലർത്തിയാൽ 9 വയസ്സിൽ തുടങ്ങണം ആ പരിപാടി. എന്നാലല്ലേ ഉള്ളൂ 13 വയസ്സിൽ 1000 വട്ടം ബന്ധം പുലർത്താൻ പറ്റുള്ളൂ, അല്ലേ? അതിനൊന്നും വ്യഭിചാരത്തിൻ്റെ പേരിൽ പരിഷ്കാരത്തിൻ്റെ പറുദീസ എന്ന് പറയുന്ന സാക്ഷാൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു സുരക്ഷിതത്വവും സ്വന്തം പെണ്ണിന് നൽകാതെ, വിവാഹത്തിൻ്റെ യാതൊരു ബാധ്യതകളും ഏറ്റെടുക്കാതെ, വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ വിട്ടുകൊടുത്ത്, 50% മക്കൾക്കും തന്തയില്ലാത്തത് കൊണ്ടാണ് ഡേവിഡ് ബ്ലാങ്കൻഹോൺ തൻ്റെ പുസ്തകത്തിന് ഫാദർലെസ് അമേരിക്ക എന്ന് പേരിട്ടത്. ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത പുസ്തകം നിങ്ങൾക്ക് കാണാം, മലയാള മനോരമ 1996 പരിചയപ്പെടുത്തിയതാ. ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്ന അരി നിൽക്കുന്നവർ പറയുകയാണ്, വിവാഹം കഴിച്ച് ഈ മോൾ എൻ്റെ ആയിരിക്കും, എൻ്റെ ജീവിതം പകർത്തിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായി ഇവൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് മെസ്സേജ് നൽകിക്കൊണ്ട് 6 വയസ്സിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക മാത്രം ചെയ്യുകയും പ്രായപൂർത്തിയായതിനു ശേഷം തന്നോടൊപ്പം വീട്ടിൽ താമസമാരംഭിക്കുകയും ചെയ്ത ആയിഷ എന്ന് പറയുന്ന ജീവിതത്തിലെ ഒരേ ഒരു കന്യകയെ, 12 പേരെ കല്യാണം കഴിച്ചതിൽ ഒരൊറ്റ കന്യകയെ പ്രവാചകനുള്ളൂ. ഒരു 17 കാരിയെ ഈ നബിക്ക് കിട്ടില്ലായിരുന്നു എന്നോ? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന നാട്ടറജന്റെ കൊച്ചുമോൻ, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഖുറൈശി വംശീയതയുടെ ഏറ്റവും വലിയ കളിത്തോഴൻ, അവരുടെ ഏറ്റവും നിറകയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അതീവ സുന്ദരൻ, അങ്ങനെയുള്ള മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഒരു 17 വയസ്സുകാരി പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു 15 കാരി പെൺകുട്ടിയെ കിട്ടുമായിരുന്നില്ലേ? എന്നിട്ടും 6 വയസ്സിൽ വിവാഹം ഉറപ്പിക്കുക മാത്രം ചെയ്തു. അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും വൈറലായിട്ടുള്ള ഒരു യൂട്യൂബിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈത് എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് ഈ രാജ്യത്ത് അവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്, എന്താ ഉണ്ടായത്? അവരത് നിന്ദിച്ചതുകൊണ്ട് ഒന്നാമതായി അവർ നിന്ദ്യരായി. എൻ്റെ ഗുണമെന്താ? ഒന്നാമതായി നിന്ദിച്ചവർ നിന്ദ്യരായി. കാരണം ഈ നിന്ദയ്ക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത പാർട്ടി തന്നെ അവരെ അവരുടെ ദേശീയ വക്താവ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പരിഹാസിയായി. ഒന്നാമത് നബിയെ നിന്ദിച്ചാൽ ആദ്യം അവൻ നിന്ദ്യനാകും. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഇൻ. നബിയെ നിന്ദിക്കുന്നവർ ഇനി ഓർത്തു വെച്ചോ, അവരോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നബിയെ നിന്ദിച്ചവൻ ആദ്യം അവനാ നിന്ദ്യനാകുക. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഇൻ. നബിയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത സമൂഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അള്ളാഹു നബിയോട് പറയുകയുണ്ടായി, നബിയെ ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഇൻ, പരിഹാസക്കാരിൽ നിന്ന് താങ്കളെ നാം രക്ഷിച്ചുകൊള്ളാം നബിയെ, അവരെ കൈകാര്യം ചെയ്യാൻ നാം മതി നബിയെ, ആരും വേണ്ട. പരിഹാസക്കാരൻ പരിഹസിച്ചോട്ടെ, അവരെ നമ്മൾ കൈകാര്യം ചെയ്തോളാം. ഫസൗഫ യഅലമൂൻ, എങ്ങനെയാണ് നാം അവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് പിറകെ കാണാം നബിയെ. ആ അല്ല പറഞ്ഞതാ വളരെ കൃത്യമായി, അതിന്റെ ഉദാഹരണം നമ്മളിവിടെ കാണുന്നേ. അന്നത്തെ ആദ്യത്തെ നബി നിന്ന് ഉദ്ഘാടനം ചെയ്തത് അബൂ ലഹബാണ്. അബൂ ലഹബ് നബിയോട് പറഞ്ഞു, തബ്ബല്ലക മുഹമ്മദ്, ഏ മുഹമ്മദ് നിനക്ക് നാശം വരട്ടെ. അല്ല പറഞ്ഞു, തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു. മാഗ്നാനുഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പാദ്യവും സന്താനങ്ങളും അവന് ഉപകാരപ്പെടില്ല. 13 വർഷം ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഖുർആനെ പോലും പരിഹസിച്ചുകൊണ്ട് അബൂ ലഹബ് ഞെളിഞ്ഞു നടന്നു. പക്ഷെ അവസാനം അവന് മാരകമായ രോഗം പിടിപെട്ട് അവൻ പുഴുത്ത് നാറി ചത്തു. മക്കൾ പോലും അടുക്കാതെ അബസീനിയൻ അടിമകൾ നാറുന്ന അവന്റെ മൃതശരീരത്തിനടുത്തേക്ക് ചെന്നിട്ട് ഒരു കുഴി വെട്ടിയിട്ട് മരക്കഷ്ണങ്ങൾ കൊണ്ട് അവനെ കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവനെ വെട്ടിമൂടി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞപ്പോൾ ഇതൊന്നും സംഭവിക്കുന്ന ആരും എഴുതിയില്ല. അവരോട് പറഞ്ഞേരെ, ഇന്തളിറു, കാത്തിരിക്കൂ നിങ്ങൾ,
ഇന്തതിറു കാത്തിരിക്കൂ, ഇന്ന ഞങ്ങളും മാക്കും നിങ്ങളോടൊപ്പം മുന്തതിറും കാത്തിരിക്കാൻ തയ്യാറാ, എന്താ സംഭവിക്കുന്നത് എന്ന് അവർ കാണാൻ പോവുകയാണ്. നബിയെ നിന്ദിച്ച ഒരുത്തനും ഗുണം പിടിച്ചിട്ടില്ല, അവന്റെ ജീവിതം നന്നായിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നിന്ദിച്ച പലരും നിന്ദിച്ചു, ഞാൻ ഇതിനു മുമ്പത്തെ ഒന്ന് രണ്ടത്ത് പറയട്ടെ, സൽമാൻ റുഷ്ദി നിന്ദിച്ചല്ലോ അല്ലേ, സൽമാൻ റുഷ്ദി നിന്ദിച്ചിട്ട് സൽമാൻ റുഷ്ദിക്ക് എന്താ കിട്ടിയേ, ലോകത്തിന്റെ മുഴുവൻ വംശീയ മേധാവിത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും പിന്തുണ ഉണ്ടായിരുന്നിട്ടും സൽമാൻ റുഷ്ദിക്ക് സത്യത്തില് ലോകത്ത് സമാധാനത്തോട് ജീവിക്കാൻ പറ്റിയില്ല, പറ്റിയോ എന്നുള്ളതാ സത്യം. എന്നതൊക്കെ പോകട്ടെ, ഇന്ന് സൽമാൻ റുഷ്ദിയുടെ ഗതി എന്താ, ഇന്ത്യ ടുഡേ ഒരു 15 വർഷം മുമ്പ് ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചു, 4 കെട്ടിയത് പേര് പറഞ്ഞുകൊണ്ട്, ബഹുഭാര്യത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സൽമാൻ റുഷ്ദി നബിയെ നിന്ദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു അവനെ നാം നിന്ദിച്ചോളാം നബിയെ, ഇന്ത്യ ടുഡേ ഇന്ത്യയിൽ എഴുതി സൽമാൻ റുഷ്ദി 4 കെട്ടി നാറിയെന്ന്. 4ാമത് കെട്ടിയത് ഒരു പത്മലക്ഷ്മി ലക്ഷ്മിയാണ്, മദ്രാസി വന്ന് കെട്ടി, 4 പേരും ഇട്ടേച്ചു പോയി അല്ലാഹ്, 4 പേരും അവന്റെ കൂടെ പൊറുത്തില്ല. അപ്പൊ 4 കെട്ടി 4ാമത്തത് ഇട്ടേച്ച് പോയപ്പോഴാണ് ഇന്ത്യ ടുഡേ എഴുതിയത് 4 പേരും ഇട്ടേച്ച് പോയെന്ന്. 4 കെട്ടി എന്ന് നബിയെ കെട്ടാൻ അനുവദിച്ചെന്ന് പറഞ്ഞ് നബിയെ നാറ്റാൻ ശ്രമിച്ച സൽമാൻ റുഷ്ദി 4 കെട്ടി നാറി, 4ഉം കൂടെ ഇല്ല. 12 കെട്ടിയ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരാൾ പോലും ഇട്ടേച്ച് പോയില്ല, പോണമെങ്കിൽ പൊയ്ക്കോ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. യാ നിസാ അന്നബിയ്യി ഇൻകുന്തുന്ന തുരിദുന അൽഹയാത ദുനിയാ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വസരിഹുകുന്ന സറാഹൻ ജമീല. നബിയുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരൂ, മോചിപ്പിച്ചേക്കാം പറയാൻ അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരു നബി ഭാര്യയും ഇട്ടേച്ച് പോയില്ല, ആയിഷ പോയില്ല എന്ന് മാത്രമല്ല, ആയിഷ തന്റെ ജീവിതത്തിൽ നബി വഫാത്തായതിന് ശേഷം പറയുകയുണ്ടായി, അയ്യുക്കും അഹ്ലാ മിന്നി, ഏ ഭാര്യമാരെ എന്നേക്കാൾ ഭാഗ്യവതിയായ ഒരു ഭാര്യ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന്. ആ ഭാര്യയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇമ്മട്ടിൽ നിന്നിക്കുന്നത്. ഞാൻ പറഞ്ഞത് സൽമാൻ റുഷ്ദിക്ക് അപമാനമാണ് ഉണ്ടായത്, അവൻ ലോകത്ത് ഇന്ന് ഭാര്യയില്ലാതെ വിഭാര്യനായി, കെട്ടിയവരെല്ലാം ഇട്ടെറിഞ്ഞു പോയി നാറുകയാ. വേറെ നബിയെ നിന്ദിച്ച മറ്റൊരാളുണ്ടറിയുമോ, തസ്ലീമ നസ്രീൻ, നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ ചുമന്നുകൊണ്ട് നടന്നു അല്ലേ, ആ കൂട്ടത്തിൽ ചുമന്നുകൊണ്ട് കൊച്ചി കൊണ്ടുവന്ന ഒരാളുണ്ട്, അയാളും ഇപ്പൊ ആർക്കും വേണ്ടാതെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി നാറി. പേരൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, സ്വന്തം പാർട്ടി ഒറ്റപ്പെടുത്ത് അയാളും ആർക്കും വേണ്ടാത്ത ആളായി ഇപ്പൊ നാറിയിരിക്കുക. തസ്ലീമ നസ്രീനെ ചുമന്നുകൊണ്ട് വന്ന ആളാണ്. തസ്ലീമ നസ്രീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് 3 ആണുങ്ങളെ കല്യാണം കഴിച്ചു. ആയിഷ വിവാഹത്തെ കുറിച്ച് നബിയെ പരിഹസിച്ച തസ്ലീമ നസ്രീൻ, 3 ആണുങ്ങളോടൊപ്പം പൊറുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഒരാണിന് പോലും അവളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇങ്ങനത്തെ വൾഗർ സാധനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നത്. അല്ലാതെ കൊള്ളാവുന്ന ഒരാളും ഇന്ന് വരെ ഗാന്ധിജി, അതുപോലെ തന്നെ നെപ്പോളിയൻ, ഷേക്സ്പിയർ, അതുപോലെ തന്നെ ജോർജ് ബെർണാഡ്ഷ, വള്ളത്തോൾ ഉള്ളൂർ, ആശാൻ അടക്കമുള്ളവർ, അതുപോലെ തന്നെ നല്ലവരൊക്കെ വന്നിച്ച, ചീഞ്ഞവരൊക്കെ നിന്ദിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ചീഞ്ഞവർക്ക് നിന്നയാണ് അവകാശപ്പെട്ടത്. അത് ഇന്ത്യ ഗവൺമെന്റും സത്യത്തിൽ അത് ഏറ്റുപിടിച്ച് ചീഞ്ഞുകയല്ലേ ചെയ്തത്, നമുക്ക് നാണക്കേട് തോന്നുക അല്ലേ സംഭവിച്ചേ. ഇന്ത്യക്ക് ഇന്ന് വരെ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വരെ ഇന്ത്യയുടെ നേരെ ഒരു വിരട്ടലോ ഒരു കർക്കശമായ നിലപാടോ ഒന്നും ഇന്ന് വരെ ഇന്ത്യയുടെ നേരെ സ്വീകരിച്ച ചരിത്രമില്ല. തലയിടുപ്പോടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിരുന്നു നമ്മുടെ ഭരണാധികാരികൾ. പക്ഷേ ഈ വൃത്തികേട് പറഞ്ഞതോടുകൂടി കൊച്ചു രാഷ്ട്രങ്ങളായ ഖത്തർ പോലെ, കുവൈറ്റ് പോലെ, UAE പോലെ, സൗദി അറേബ്യ പോലെ ആരോടും കർക്കശമായ ഭാഷയിൽ ഇന്ന് വരെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലാത്ത ഈ ഗൾഫ് രാജ്യങ്ങളടക്കം, സാക്ഷാൽ UN അടക്കം ഇന്ത്യയോട് ഇപ്പണി നിർത്തണം, ഇതിന് നിങ്ങൾ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും വലിയ വീരസ്യത്വത്തോടുകൂടി ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഞങ്ങൾ തമ്മിലടിപ്പിച്ച് കളയും, ഭിന്നിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ വീരസ്യം പറഞ്ഞ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് പറഞ്ഞ ആളുകൾ ആദ്യം തന്നെ ക്ഷമാപണം നടത്തിയില്ലേ, സ്വന്തം വക്താക്കളെ തള്ളിപ്പറഞ്ഞില്ലേ ഫ്രിഞ്ച് എലമെന്റ് ആണ് എന്ന്. പറഞ്ഞ എന്താ പരിഗണിക്കപ്പെടാവുന്ന ഞങ്ങളുടെ പാർട്ടിയിലെ ആരുമല്ലെന്ന്, ദേശീയ വക്താവ് ഫ്രിഞ്ച് എലമെന്റ് ആന്ന് പറഞ്ഞാല് അതാണല്ലോ ഏറ്റവും വലിയ ആള്. അപ്പൊ അതിന്റെ താഴെയുള്ള ആളുകൾ അതിനേക്കാൾ താഴെയുള്ള എലമെന്റ് ആന്ന് പറഞ്ഞാൽ ഒരു കൊള്ളാവുന്ന എലമെന്റ് ഒന്നും BJP ഇല്ലാന്ന് പരസ്യമായി സ്വയം പറഞ്ഞ് പരിഹാസ്യരാവുകയാണ്. ദേശീയ വക്താവ് ഫ്രിഞ്ച് എലമെന്റ് ആന്ന് പറഞ്ഞു, ഒരാളെ പുറത്താക്കി, ഒരാൾക്കെതിരെ സസ്പെൻഷൻ എടുത്തു, സ്വയം പാർട്ടി നാറി, അല്ല തന്നെ നാറ്റി അല്ലേ. നബിയെ നിന്ദിച്ചവർ നാറും, പാർട്ടി നാറി. രണ്ടാമതോ സങ്കടകരമായതാണ്, ഇന്ത്യ നാറി, ഇന്ത്യയെ നാറ്റി ഈ വൃത്തികെട്ട മനസ്സുള്ളവർ, അതാണ് ഞങ്ങളുടെ സങ്കടം. ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ നാറാനുള്ള രാജ്യമല്ല,
അന്തസ്സുള്ള യശസ്സുള്ള ഈ രാജ്യത്തിന്റെ പേര് കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ മുമ്പിൽ ചെറുതാക്കാൻ മാത്രമേ ഇവരുടെ ഈ നടപടികൾ സഹായിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ രാജ്യത്തെ ബഹുജനങ്ങൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ ഈ ചെയ്ത ഈ പ്രസ്താവന കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും നയാ പൈസയുടെ സംഭാവന ഇവർക്ക് ചെയ്യാൻ പറ്റിയോ? ലോകത്തിന്റെ യശസ്സ് ലോകത്തിന്റെ മുമ്പിൽ ഇടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒന്നും ഇവിടെ നേടിത്തരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും നമ്മുടെ രാജ്യത്തെ അപമാനിക്കാതെ ലോകാദരണീയരായ വിശുദ്ധ വ്യക്തിത്വങ്ങളെ ആരാധരിച്ചാലും അത് ആരെ ആയിക്കൊള്ളട്ടെ, ശ്രീ ശങ്കരാചാര്യരെ ഞാൻ നിന്ദിച്ചാൽ ഞാൻ ബഹുമാന്യനാകുമോ? ആകുന്ന പ്രശ്നമുണ്ടോ? ശ്രീ യേശുവിനെ ഞാൻ നിന്ദിച്ചാൽ ഞാൻ ബഹുമാന്യനാകുമോ? ലോകത്തൊരാളും മഹാപുരുഷന്മാരെ നിന്ദിച്ചുകൊണ്ട് ഈ ലോകത്ത് ആദരണീയരായി മാറുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ അപമാനം മഹാപുരുഷന്മാരെ ആദരിച്ചതിലും അവരുടെ മഹിതമായ സംസ്കാരത്തിന്റെ പ്രതിനിധികളായ ആളുകളെ ഈ രാജ്യത്ത് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിലുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്ത് ആദരണീയരായ വ്യക്തിത്വങ്ങളുടെ ആദരവ് ഉയർത്തിപ്പിടിക്കാനും ഈ രാജ്യത്തിന്റെ മഹനീയമായ മതേതര സംസ്കാരത്തെ പിടിച്ചു നിർത്താനും വേണ്ടി നമ്മളെല്ലാവരും ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തെ ഈ വിവരദോഷികളായ ഭരണകർത്താക്കളെ തിരുത്താൻ, അവർക്ക് വംശീയതയെ അറിയൂ, അവർക്ക് വെറുപ്പേ അറിയൂ, അവർക്ക് നുണയെ അറിയൂ, അവർക്ക് അസൂയയെ അറിയൂ, അവരെ നുണയ്ക്ക് പകരം സത്യം പഠിപ്പിക്കണം ഇന്ത്യ, അവർക്ക് വെറുപ്പിന് പകരം സ്നേഹം പഠിപ്പിക്കണം ഇന്ത്യ, അവരെ അസൂയയ്ക്ക് പകരം ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയുടെ മനസ്സെന്താണെന്ന് പഠിപ്പിക്കണം ഇന്ത്യ. അവർക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രതിഷേധ സമ്മേളനം ഈ സംഗമം ആരോടെങ്കിലും ഉള്ള വെറുപ്പുൽപാദിപ്പിക്കാൻ വേണ്ടിയല്ല, വെറുപ്പുൽപാദിപ്പിക്കാനുള്ള ഈ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്ന് സൂചിപ്പിച്ച് വെറുപ്പില്ലാതെ സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്ന് പറയാനാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പുൽപാദിപ്പിക്കുന്ന രാജ്യം ഈ പുതിയ ഗവൺമെന്റിന് മുമ്പുണ്ടായിരുന്ന അഫ്ഗാൻ ഗവൺമെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വെറുപ്പുൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും വെറുപ്പുൽപാദക രാജ്യമായി ലോകത്തിന്റെ മുമ്പിൽ മാനം കെടുത്തപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും ചേർന്നതുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഈ വൃത്തികേട് പറഞ്ഞിട്ട് ഇതിന്റെ അഭിമാനം പിടിച്ചു നിർത്താനെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞോ? മിടുക്കന്മാരാണെങ്കിൽ അത് വേണമല്ലോ, അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമല്ലോ. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, നടപടി എടുക്കില്ല എന്ന് പറയണമല്ലോ. അത് ചെയ്യാൻ കഴിഞ്ഞുമില്ല. അവർക്ക് ലോകത്തെ ഇന്ത്യയെ മാനം കെടുത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം, ശക്തമായ ശാസന ഇന്ത്യയുടെ നേരെ വരുന്നിടത്തേക്ക് ഇന്ത്യയുടെ അഭിമാനത്തെ ലോകത്തിന്റെ മുമ്പിൽ ക്ഷതപ്പെടുത്തിയ ഈ നടപടിയിൽ നിന്ന് ഇന്ത്യയുടെ ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവരുമായ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ഇടപെടേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു സംഭവം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇമ്മാതിരി പ്രതികരണം ഉണ്ടായത്. പക്ഷെ ഇന്ത്യയൊട്ടാകെയും കേരളത്തിലൊട്ടാകെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടല്ലോ, പി സി ജോർജ്, അതുപോലെ തന്നെ പാലായിലെ ബിഷപ്പ് പറഞ്ഞതെല്ലാം വെറുപ്പിന്റെ മെസ്സേജുകളാണ്, മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. നടപടിയെടുത്തവരെ തിരുത്തിക്കൊണ്ട് അത് പറഞ്ഞതിന്റെ പേരിൽ അവരും ആദരണീയരായില്ല എന്നോർക്കണം. ജോർജിന് വല്ല ആദരവുണ്ടോ? പാലായിലെ ബിഷപ്പിന് എത്ര വലിയ ആദരവുണ്ടായിരുന്നു, പറഞ്ഞതോടുകൂടി ആ ആദരവ് പോയില്ലേ? പോയില്ലേ? നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു ശക്തിയും പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ ആദരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളും ആദരിക്കപ്പെടണം, ഇന്ത്യ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും നമുക്കിടയിലുള്ള നമ്മുടെ മനസ്സുകൾക്കിടയിൽ വിള്ളൽ തീർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഒരിക്കലും ഒരവസരമാകാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നാ കഫയിനാക്കൽ മുസ്തഹസിഈൻ. നമ്മൾ വളരെ കൃത്യവും വ്യക്തവുമായ ശൈലിയിൽ ഈ വസ്തുതകൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ. ബൈബിളിൽ 40 വയസ്സുള്ള ഇസഹാക്ക് വിവാഹം കഴിക്കുന്നത് വെറും 3 വയസ്സ് മാത്രമുള്ള റബേക്കയെയാണ്. ഇസഹാക്ക് ഒരു പ്രവാചകൻ 3 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 25:20. അതുപോലെ തന്നെ വിശുദ്ധ കന്യാമറിയത്തിന് 12 വയസ്സായപ്പോൾ 90 വയസ്സിനോടടുത്ത് ആശാരിയായ ജോസഫ് എന്ന സച്ചരിതനായ ഒരു വൃദ്ധന് വിവാഹം ഉറപ്പിച്ചു. ബാല്യവിവാഹം ചരിത്രത്തിൽ എങ്ങനെയാണെന്ന് പറയാനാണ്. സെയിന്റ് അഗസ്റ്റിൻ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തത് 10 വയസ്സുള്ള പെൺകുട്ടിയെ. പഴയ കാലത്ത് ബാല്യവിവാഹത്തിന്റെ കഥ
അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ യോഗിവര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ 1859-ൽ ശാരദാദേവി വിവാഹം ചെയ്യുമ്പോൾ അവക്ക് 5 വയസ്സാ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ നിന്ന് തിരിച്ചു പ്രയോഗിക്കാൻ നിന്നാലോ? ഇല്ല, ഞങ്ങൾ അതിനില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. കടുത്ത യുക്തിവാദിയായിരുന്ന ഇ വി രാമസ്വാമി നായിക്കർ നാഗമ്മാളിനെ കല്യാണം കഴിക്കുന്നത് യുക്തിവാദികളെ 13-ാം വയസ്സിലാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകളെ, മധ്യവയസ്കനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എ കെ ജിക്ക് 12-കാരി സുശീല ഗോപാലിന് അടുപ്പം തോന്നിയപ്പോ 2-ാം ഭാര്യയായി മാറി. കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കരുത്. മനോരമയുടെ പിതാവ് മാമൻ മാപ്പിളയുടെ മകൻ കെ എം മാത്യുവിന്റെ 8-ാം മോതിരം വെളിപ്പെടുത്തുന്ന പ്രകാരം മാമൻ മാപ്പിള വിവാഹം ചെയ്ത് 10-വയസ്സുകാരിയെ 11-ാം വയസ്സിൽ പ്രസവിച്ചു. ആയിഷ 18-ാം വയസ്സിലും പ്രസവിച്ചൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മനോരമയുടെ ആളുകളെ കൂട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തൊള്ളുക. മാതൃഭൂമിയുടെ സ്ഥാപകൻ കോൺഗ്രസ് നേതാവ് കേശവമേനോൻ ആദ്യ വിവാഹം ചെയ്യുന്നത് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലികയാണ്. അവരും ഓർത്തൊള്ളുക. ഇതൊന്നും പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്താനൊന്നും കഴിയില്ല. ഒരു കാലഘട്ടത്തിന്റെ, ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിലെ കഥയാ. 14-ാം നൂറ്റാണ്ടിലെ കഥ പറഞ്ഞ് നബിയെ നിന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ബോധമില്ലാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങളും ബോധവൽക്കരണവും നടത്തുന്നത്. നമ്മെ എല്ലാവരെയും ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലും വാഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഭിവാദനങ്ങൾ.